നമസ്കാരം, റിവ്യൂ ബാസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഈ വർഷം റിലീസാകാൻ പോകുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ, നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് പേരുടെ തോളിൽ ഇപ്പോഴും മലയാള സിനിമ എന്തായാലും ഉണ്ട്. കാരണം അവർ 10, 40, 50 കൊല്ലമായിട്ട് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പരാജയങ്ങളിൽ നിന്ന്. ഒരു ഒറ്റ സിനിമ മതി ഇവർക്ക് രണ്ടുപേർക്കും പുഷ്പം പോലെ ഗംഭീര വിജയങ്ങളാകാൻ. മമ്മൂട്ടി എന്ന് പറയുന്ന ഈ കാലയളവിൽ 2020 മുതൽ, അതിനു മുമ്പേ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരോടൊപ്പം അവർ ചിന്തിക്കുന്നതിനപ്പുറമോ പരീക്ഷണങ്ങൾ ചെയ്യുകയും പരീക്ഷണങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മമ്മൂട്ടി. ഈ 2020 മുതൽ 2024 തുടക്കം വരെ, ബ്രഹ്മയുഗം വരെ നമ്മളെ ഞെട്ടിച്ചു കഴിഞ്ഞു. ഈ വർഷം റിലീസായ സിനിമ മമ്മൂട്ടിയുടെ എന്ന് പറയുന്നത് മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയ എബ്രഹാം മോസ്ലർ ജയറാമായിരുന്നു നായകൻ. അതും ഒരു ഹിറ്റ്, സൂപ്പർ ഹിറ്റ് ചാർട്ടി വരുന്നതാണ്. ബ്രഹ്മയുഗം 50 കോടി ക്ലബിൽ കയറിയ ഒരു നാഴികക്കല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, ഒറ്റ മുണ്ട് കൊടുത്ത ഒരു സിനിമ, വളരെ സിമ്പിളായിട്ടുള്ള 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് 50 കോടി കിട്ടി. അതൊരു സൂപ്പർ ഹിറ്റായി. ഇനി മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ടെർബോയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്നു, മിഥുൻ മാനുവൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ. അന്നേരം വൈശാഖിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറച്ച് മോശം ഫേസിലൂടെയാണ് വൈശാഖ് കടന്നുപോയത്. ഇപ്പം മോൺസ്റ്റർ ആയാലും നൈറ്റ് ഡ്രൈവ് പോലെ സിനിമകളൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് വൈശാഖിനെ സംബന്ധിച്ചുള്ള ഈ സിനിമ വിജയിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വൈശാഖിൻ്റെ സിനിമാ ജീവിതത്തിലും വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈശാഖ് നന്നായിട്ട് എടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. 2 മ്യൂസിക് ഡയറക്ടേഴ്സാണ്, അതായത് ക്രിസ്റ്റോ സേവിയർ, ബ്രഹ്മയുഗത്തിൻ്റെ ക്രിസ്റ്റോ സേവിയറും ജസ്റ്റിൻ വർഗീസും രണ്ടുപേരും. ഇടയ്ക്ക് ഒരാളെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പുറത്തു വിട്ടതിനനുസരിച്ച് രണ്ടുപേരും മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ ചെയ്യുന്നത് ക്രിസ്റ്റോ സേവിയറും ജസ്റ്റിൻ വർഗീസോട് ചേർന്നാണ്. അടിയോടടി എന്ന് പറയുന്ന ഭാഗത്തുള്ള സിനിമയാണ്. കാരണം ആക്ഷൻ കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഇങ്ങനെയുള്ള ചിത്രം കാണാൻ ആരാധകരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ടെർബോ. അടുത്ത മമ്മൂട്ടിയുടെ റിലീസ് ഇനി ഒരു 2-3 ദിവസം ഷൂട്ടിംഗ് കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ബാക്കപ്പ്, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ, ലാസ്റ്റ് ഒരു മമ്മൂട്ടി ഇല്ല, പക്ഷേ പെട്ടെന്ന് ഷൂട്ടിംഗ് നടന്നു തീരുന്ന സിനിമയാണ് ബസൂക്ക. ബസൂക്ക എന്ന് പറയുന്നത് കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിൽ പെടുന്ന സിനിമയാണ്. ഗൗതം വാസുദേവ മേനോൻ, നമ്മുടെ ഡയറക്ടറും നടനുമായിട്ടുള്ള ഗൗതം വാസുദേവ മേനോൻ, തമിഴ് നടൻ, അദ്ദേഹമുണ്ട്. ബാബു ആന്റണി, ഷൈൻ ടോം ജാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ എന്ന് നല്ലൊരു അത്യാവശ്യം താരനിരയും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഒരു പരീക്ഷണ ചിത്രമാണ് ബ്രഹ്മയുഗം പോലെ തന്നെ, വേറൊരു രീതിയിലൊരു പരീക്ഷണ ചിത്രമാണ് ബസൂക്ക. ഇത് കഴിഞ്ഞിട്ടുള്ള സിനിമ, ഇനി അഭിനയിക്കാൻ അദ്ദേഹം പോകുന്ന സിനിമ എന്ന് പറയുന്നത് മഹേഷ് നാരായൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്, കാരണം ഒരുപാട് ഗംഭീര എഡിറ്ററാണ് ആദ്യം തന്നെ മഹേഷ് നാരായൺ. കാരണം കമലഹാസൻ സിനിമകളിലൊക്കെ വളരെ നിറസാന്നിധ്യമായിരുന്നു, കാരണം വിശ്വരൂപം പോലുള്ള സിനിമകളിലെ എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടേക്ക് ഓഫ് സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം, മാലിക്ക് സംവിധാനം ചെയ്ത അദ്ദേഹമാണ്, അറിയിപ്പ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തേക്കുന്ന അദ്ദേഹമാണ്. അതായത് മഹേഷ് നാരായണൻ എന്ന് പറയുന്നത് നല്ലൊരു ഗംഭീരമായ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ആദ്യമായി മമ്മൂട്ടിയെ വെച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും ഒരു ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ പടം എന്നുള്ള രീതിയിലാണ്. ഫഹദ് ഫാസിൽ ആണ് അതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ആൻഡോ ജോസഫും മഹേഷ് നാരായണനും ഡയറക്ടർ, ഇവരെല്ലാം 4 പേരോട് ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അന്നേരം ഏകദേശം വിദേശ ലൊക്കേഷനുകളിലെല്ലാം ഒരു 3 മാസം ഉള്ള ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ. എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമ, മമ്മൂട്ടിയുടെ എക്കാലത്തെ ഒരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുവെ അറിയാം. എന്നാൽ അടുത്ത് അദ്ദേഹം ജോയിൻ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു 99% നമുക്ക് പറയാം മഹേഷ് നാരായൺ ചിത്രമാണ്. അത് കഴിഞ്ഞിട്ട് കൃഷാന്തിൻ്റെ സിനിമയാണ്, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. കൃഷാന്ത് എന്ന് പറയുന്ന സംവിധായകൻ നേരത്തെ ചർച്ചകളിൽ ഇടം നേടിയ ഒരാളാണ്. ആവാസ വ്യൂഹം എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ ഏറ്റവും നല്ല ചലച്ചിത്രത്തിന് എനിക്ക് അവാർഡ് കിട്ടിയ സിനിമയാണ് ആവാസ വ്യൂഹം. പിന്നെ പുരുഷപ്രദ, എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട, ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ പുരുഷപ്രദം എന്ന സിനിമ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ നടൻ പ്രശാന്തൊക്കെ അഭിനയിച്ചു, വലിയ താരതരൊന്നുമില്ല, പ്രശാന്ത് ജഗദീഷൊക്കെ ഉള്ളൂ, പക്ഷേ സൂപ്പർ പടമാണ്, നല്ല രസമുള്ള പടമാണ്. ഇദ്ദേഹം ഒരു പറഞ്ഞു വരുന്നത് ഒരു ടൈം ലൂപ്പ് പടമാണെന്ന്, ടൈം ട്രാവൽ പടമാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് ഇല്ല. എന്നാലും കൃഷ്ണാന്തിന് ഡേറ്റ് മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട്, ഈ വർഷം തന്നെ ആ സിനിമ
തുടങ്ങുമെന്നാണ്. അതായത് ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്, കാരണം ഈ വർഷം അവസാനമായാലും സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പിന്നെ മമ്മൂട്ടി എനിക്ക് ഈ വർഷം അവസാനം ഷൂട്ടിംഗ് തുടങ്ങുന്ന സിനിമ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി അമൽ നീരദ് ചിത്രമാണ്. അതായത് ബിഗ് ബിക്കും നമ്മുടെ ബി ഷോറൂമിന് ശേഷം ബിലാലല്ല, ബിലാലിന് മുമ്പേ അവർ ചെയ്യുന്ന സിനിമയാണ് മമ്മൂട്ടി അമൽ നീരദ് കോംബോയിൽ വരുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ, ഒരുപാട് പ്രത്യേകതയൊക്കെയുള്ള സിനിമയാണ്. ട്വിസ്റ്റുകളൊക്കെ പതുക്കെ പതുക്കെ നമുക്കും അത് റിവീൽ ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല, പക്ഷേ അത് വമ്പൻ ട്വിസ്റ്റുകളോടുകൂടി വരുന്ന സിനിമയാണ് അമ്മ മമ്മൂട്ടി അമൽ നീരദ് ചിത്രം. അത്രയും എന്തായാലും ഒരു നല്ല 2024 മമ്മൂട്ടി ഒരുക്കിയിരിക്കുന്നത്. നല്ല ഗംഭീര സദ്യയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓൾറെഡി 2 ചിത്രങ്ങൾ ഗംഭീരമായി കഴിഞ്ഞു. ഇനിയും വരാൻ പോകുന്ന സിനിമകളെല്ലാം ഗംഭീര ചിത്രങ്ങളുമാണ്. ഇനി ഇതിനിടയിൽ അദ്ദേഹം ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടനായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു കൊച്ചു പയ്യൻ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു പയ്യൻ ചെന്നിട്ട് നല്ലൊരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അന്നേരം ഡേറ്റ് കൊടുത്ത് പടത്തിൽ അഭിനയിക്കും. അന്നേരം ഏതെങ്കിലും ഒരുപാട് മാറാനും സാധ്യതയുണ്ട്. ഇതിൽ നിലവിൽ ഈ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. പുത്തൻ ചിത്രങ്ങൾ നമുക്ക് അതിനിടയിൽ ഏതെങ്കിലും അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചിത്രങ്ങൾ നല്ല കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. അന്നേരം നല്ലൊരു സുവർണ വർഷമായിട്ട് കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ മമ്മൂട്ടിക്ക് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതുപോലെ മോഹൻലാലിൻ്റെയും ഈ വരുന്ന 2024 പ്രതീക്ഷിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉറപ്പായിട്ടും ചെയ്യും ഉടൻ തന്നെ. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കമൻസൊക്കെ നന്നായിട്ട് ഇടുക, നിങ്ങളുടെ കമൻസ് വാല്യുബിളാണ്. കമൻസ് നന്നായിട്ട് ഇടുക. സൈനിങ് ഓഫ്.